ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ടയാണ് കേട്ടോ, ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ട, ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫുള്ളി ഒരു അൺസ്റ്റിച്ച് ആയിട്ട് വന്നിരിക്കുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. നല്ലൊരു പ്ലസന്റ് കളർ പാലറ്റ് ആണ്, എല്ലാം വൈറ്റ് ബേസിനകത്ത്, ഒരു ഓഫ് വൈറ്റ് ബേസിന്റെ അകത്ത്. അതായത് ഇന്നത്തെ ഡിസൈൻ ഇസ് റിയലി നൈസ്, ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടാണ് ഫുൾ വരുന്നത്. അതിന്റെ സെന്റർ പോർഷനിൽ മാത്രമായിട്ട് നമുക്കൊരു ഷാഡോ വർക്ക്, ലക്നോ ഇൻസ്പയർഡ് ആയിട്ട് ഷാഡോ വർക്കിനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ് മെഷീനുകാരുടെ വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസും ആൻഡ് ഒരു ജോമെട്രിക് ആയിട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എ ടാസൽ, ഇങ്ങനെ 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 ബീഡഡ് ആയിട്ട് ലോങ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ടാസൽ പോലത്തെ ചെയ്തിട്ടാണ്. ഓഫ് വൈറ്റ് തന്നെയാണ് അതിൽ റെഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് സൂപ്പർ നെറ്റ് കോട്ട, ടോപ്പിന്റെ ലുക്ക് വന്നിരിക്കുന്നത് സൂപ്പർ നെറ്റ് കോട്ടയിലായിരുന്നു, ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിലും ഇതേ സെയിം ഫ്ലോറൽ ബഞ്ചിന്റെ പ്രിന്റ് ഡിസൈൻസ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. നെക്ക് ലൈൻ ഓൾറെഡി ഡിഫൈൻഡ് ആണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നതിനകത്ത്. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ടയിൽ സിഗ്സാക് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നു, ദുപ്പട്ട ഡീറ്റെയിൽ ആണ് വരുന്നത്. ആൻഡ് ആഞ്ചൽ പോർഷനിൽ ടോപ്പിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഡിസൈൻ. ആൻഡ് ഇതിനകത്ത് ടോപ്പിൻ്റെ അകത്ത് ഒരു ബോർഡർ ലുക്കായിട്ട് വരുന്നില്ല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം, ദിസ് ഇസ് പീകോക്ക് ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡ്. ഫസ്റ്റ് ടോണിൻ്റെ കൂടെ ഒരു റാണി പിങ്കിനോട് ക്ലോസർ ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പീച്ചിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാ ഷെയ്ഡിൻ്റെയും ബേസിനകത്ത് ഒരു ബ്രൗൺ ടോൺ വന്നിട്ട് തേർഡ് കളറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡിൻ്റെ കോൺട്രാസ്റ്റ് ബോട്ടം ആണ് ഇതിനകത്ത് പെയർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഷെയ്ഡ് and then we have gray, grayയുടെ ലുക്ക് വരുന്നത്, ബ്രൗൺ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. ക്ലാസി ലുക്കാണ് കേട്ടോ, എല്ലാം ക്ലാസി ലുക്കാണ്. 149 റേഞ്ചിൽ നല്ലൊരു സെറ്റും ആണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് അതാണ്, ഗ്രേ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് ഒരു മെറൂൺ ബ്രൗൺ ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം, നമുക്ക് ബോട്ടം ഈ പി വി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്മോൾ ഫാമിലി ഫങ്ഷൻ ഓർ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും മീറ്റിംഗ് ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നേരെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് SW1618 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലക്നൌവി എംബ്രോയിഡറിയുടെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഇറ്റ്സ് എ നൈസ് ടൈ, ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ബേസ്, ഓഫ് വൈറ്റ് ബേസിനകത്ത് ലക്നൌവി എംബ്രോയിഡറിയുടെ ഒരു ലുക്ക് കൊടുത്തിട്ട് അതിനകത്ത് നല്ലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള നെക്ക് ലൈൻ ഒക്കെ കൊടുത്ത് ചെയ്തേക്കാറുണ്ട്. നല്ല രസമുള്ള പാറ്റേണിലാണ്. ആൻഡ് ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിന്റഡ് സൂപ്പർ നെറ്റ് കോട്ടയിൽ ബ്ലോക്ക് പ്രിന്റഡായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആട്ടോ. സിൽക്കി കോട്ടയാണ് ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്, അതും ബ്ലോക്ക് പ്രിന്റഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ബ്ലോക്ക് പ്രിന്റിൻ്റെ ഡിസൈനിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ജയ്പൂരി പ്രിൻസിനകത്തൊക്കെ വരുന്ന ഒരു പാറ്റേൺ, അതിന് കൂടെ കോമ്പിനേഷനായിട്ട് കൊടുത്തേക്കുന്നത് ലക്നൌ എംബ്രോയിഡറിയിൽ ഷാഡോ വർക്ക് ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു ലുക്ക് മെഷീൻ എംബ്രോയിഡറിയിൽ റീക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ദിസ് ഹെൽപ്സ് യു ലുക്ക് എ ലിറ്റിൽ ഒരു ആ ഒരു പാറ്റേൺ വൈസ് ഒരു ഡിഫറൻസ് തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് പാനൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നത് കൊണ്ട് ലൈറ്റർ ഫീലിലാണ് വന്നിരിക്കുന്നത്. എല്ലാം ഓഫ് വൈറ്റ് ബേസിൻ്റെ അകത്ത് നമുക്ക് കൊടുത്തേക്കാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് പി വി ബോട്ടം. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് ഏതാണോ വരുന്നത് അതിൻ്റെ ഒരു ടോണിൽ ഡാർക്ക് പി വി ഷെയ്ഡിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. സിഗരറ്റ് പാൻറ്റ് ഓർ പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഫോമൽ ആയിട്ടുള്ള വെയറിനും പറ്റുന്നതാണ് കേട്ടോ. 149 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കളർ പാലറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഒരു 3 കളർ കോമ്പീസ് ഓഫ് വൈറ്റ് വരുന്നുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബ്രൗൺ ടോൺ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തേർഡ് കളർ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സോ ദിസ് വൺ ഇസ് എ വയലറ്റ്, ദെൻ വി ഹാവ് യെല്ലോ ഷെയ്ഡ് ഗ്രീൻ ആൻഡ് ഒരു ടീൽ പീകോക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഡാർക്ക് ടോണിലാണ് എല്ലാത്തിൻ്റെ അകത്തും ബോട്ടം വന്നിരിക്കുന്നത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്, എവറിത്തിങ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ യെല്ലോ വരുമ്പോഴത്തേക്ക് മസ്റ്റേർഡ് യെല്ലോ, ഒരു ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ ടോണിലോട്ട് പോയിട്ടുണ്ട് അതും. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഇതാണ് വരുന്നത്. ആൻഡ് ബാക്ക് പാനലും ഫുള്ളായിട്ട് പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട. ദിസ് ഇസ് ദി ബോട്ടം, ആണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. And then we have
ഗ്രീൻ ഷെയ്ഡ് പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ആണ്. ഡബിൾ ടൂൺ യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ദുപ്പട്ട സിൽക്കി കോട്ട ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന ടോപ്പ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ സോളിഡ് പി വി ബോട്ടം 1499 നല്ല ഒരു ലുക്കാണ്. ആൻഡ് ദ ലാസ്റ്റ് ഷെയ്ഡ് പീകോക്ക് ഗ്രീൻ ടോൺ അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് ആൻഡ് ആ ഒരു പ്രിന്റിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ടോണിലാണ്. ദിസ് ഇസ് ദി ദുപ്പട്ട. നല്ല കളർ പാലറ്റ് ആണ് കേട്ടോ. അത് നമുക്കിത് റെഗുലർ വെയറിനൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റും. യങ്ങർ ക്രൗഡ് ആണെങ്കിലും എൽഡർ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഒക്കെ കംഫർട്ടബിൾ ആണ്. കോട്ടൻ്റെ ഒരു ലൈനിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ നെറ്റ് കോട്ടയാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ കംഫർട്ട് ഫിറ്റ് റാദർ ദാൻ ഗോയിങ് ഫോർ എ ടൈറ്റ് ഫിറ്റഡ് ലുക്ക്. മെറ്റീരിയൽ വൈസ് നമുക്ക് കൂടുതൽ ലോങ് ചെയ്യാൻ ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കാനും അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ട്രൈ. SW 1619 സൂപ്പർ നെറ്റ് കോട്ട നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഉടുക്കാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ബേസ് തന്നെയാണ് സൂപ്പർ നെറ്റ് കോട്ട. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ ഒരു ഡിസൈനർ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു ക്യാഷ്വൽ ഫീൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇന്നത്തെ കളക്ഷൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രിൻറ്റഡ് പേസ്ലി പ്രിൻറ്റഡ് ബ്ലൗസ് പീസ്. അത് ഒരു സെമി സിൽക്ക് ബേസിലാണ് വന്നിരിക്കുന്നത് ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസ് ഫുള്ളായിട്ട് ഒരു പേസ്ലി ലീഫ് പാറ്റേൺ കൊടുത്ത് ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഭയങ്കര ഒരു ലൈറ്റ് ഫീലിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം കളറിൽ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഒലിവിൻ്റെ തന്നെ ഒരു ലൈറ്റ് ടോണിൽ വന്നിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡ് ആൻഡ് ദെൻ വി ഹാവ് ദിസ് ലാവൻഡർ ടിൻറ്റഡ് ഗ്രേ ഷെയ്ഡ് ആൻഡ് നമുക്ക് പിന്നെ ഒരു മൂന്ന് ഷെയ്ഡ്സും കൂടെ അതിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ടീൽ ടോൺ വരുന്നുണ്ട്. ഒരു ക്രീമി ബേജ് ഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് അനിയൻ പിങ്ക് ടോണും കൂടെ ആയിട്ടുള്ള ഇപ്പോൾ മൊത്തത്തിലൊരു 5 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. സോ ദിസ് ഇസ് എൻ അനിയൻ പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ ഒരു ബേസിൻ്റെ പ്രിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെറിങ് ബോൺ ലുക്കിൻ്റെ കൂടെ തന്നെ പേസ്ലി കുഞ്ഞ് റൗണ്ട് പേസ്ലീസാണ് അതിനകത്ത് ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ലുക്കിൽ വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ മെറ്റീരിയൽ. കോട്ടൺ ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ എഡ്ജ് ഫിനിഷിങ്ങിനായിട്ട് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്ത് ഫ്ലാറ്റ് പൈപ്പിംഗ് ആണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ആൻഡ് എംബ്രോയിഡറി ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിൽഡ് ആയിട്ടുള്ള പേസ്ലി ലുക്ക് വരുന്നുണ്ട് ആൻഡ് പോയിൻറ്റ് എംബ്രോയിഡർഡ് ഫ്ലോറൽ ലുക്കും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. സിംഗിൾ ടോണാണ്, ഫുൾ സാരിയിൽ സിംഗിൾ ടോണിൻ്റെ ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. എഡ്ജ് ടു എഡ്ജ് അപ്പർ പോർഷൻ എംബ്രോയിഡറി, ലോ പോർഷനിലോട്ട് നമുക്ക് ഏകദേശം ഒരു 10-12 ഇഞ്ചിൻ്റെ എംബ്രോയിഡറിയാണ് കൊടുത്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. പ്ലീറ്റ് എടുക്കാനൊക്കെ കൺവീനിയൻ്റ് ആണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. സൂപ്പർ നെറ്റ് കോട്ട ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. സോ ദിസ് ഇസ് ഓണിയൻ പിങ്ക്. അതിൻ്റെ ക്ലോസിലും നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡിലാണ് ആ ഒരു ഓണിയൻ പിങ്ക് വന്നിരിക്കുന്നത്. വൺ സൈഡിലൊരു ബേജ് ടോണിൽ വന്നിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു വീവിങ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ ടോൺ അതിനകത്ത് നമുക്ക് വരും കേട്ടോ. വെയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഒരു ലൈറ്റ് ഡബിൾ ടോൺ ഷെയ്ഡ് വരുന്നത്. സോ എല്ലാത്തിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. വെഫ്റ്റി ആൻസ് ആണ് നമ്മളുടെ സാരിയുടെ ബേസ് കളറായിട്ട് എടുത്ത് നിൽക്കുന്നത്. ആ ഒരു ഗോൾഡൻ ബേസ് ഷെയ്ഡ് വൺ സൈഡിയാണ് വരുന്നത്. കാരണം നമുക്കൊരു ഡബിൾ ഗോൾഡൻ ടിൻറ്റഡ് ഡബിൾ ഷെയ്ഡ് അതിനകത്ത് നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ. ദിസ് ഇസ് സ്റ്റീൽ ഫുൾ ലുക്ക് വരുന്നത്. അതാണ് ലുക്ക്. നല്ല കളറാണ്. എന്തെയും ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ബ്ലൗസ് കൂടെ വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. അപ്പോൾ സ്റ്റീൽ ആൻഡ് ദെൻ വി ഹാവ് ഇത്. നമുക്കൊരു ക്യാഷ്വൽ ആയിട്ടുള്ള പ്ലീറ്റൊക്കെ വെയർ ചെയ്യാനും നല്ലതാണ് കേട്ടോ. ആ ഒരു ഈസി ആയിട്ടുള്ള നമുക്ക് ഡെയിലി വെയർ പറ്റുന്ന സിമ്പിൾ സാരി ഒക്കേഷണലായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. 2299 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ദിസ് ഇസ് ബേജ് ക്രീം. ഒരു ഇതൊരു ബേജാണ്, ക്രീമി ടോണിനെക്കാട്ടിലും ബേജാണ്. അതിൻ്റെ ലുക്ക് ബ്രൗണിഷ് ബേജ് ഷെയ്ഡ്, ബ്രൗണിഷ് ബേജ് ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. BLD 179 എന്ന കോഡിൽ
നല്ലൊരു പ്രൈസ് റേഞ്ചാണ്, 229. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനാണെങ്കിൽ പേൾസിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്താൽ അതും ഭംഗിയായിരിക്കും. ഓർ നമുക്ക് ഈ ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ ആ ഒരു സെയിം ബ്ലൗസിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സാരി.